ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂര്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സമോസയുടെ ഫില്ലിങ്ങും അതുപോലെ തന്നെ സമോസയെ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ സമോസയുടെ ഷീറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ പീസാണ്. ആദ്യം ഇത് ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമ്മൾ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഗ്രീൻ പീസിനുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് വെന്ത് പൊട്ടിപ്പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചാൽ മതി. അപ്പം ഞാനിത് ഒരു പീസിൽ അടിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് തീ കുറച്ചിട്ട് വെച്ചിട്ട് പിന്നെ ഓഫ് ചെയ്തിടുകയാണ് പതിവ്. അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് മൂപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കറിവേപ്പില നമുക്കൊന്ന് ചെറുതായിട്ട് ഞുറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞുറുക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ മണമൊക്കെ നല്ലപോലെ ആ എണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ സവോള എടുത്തിട്ടുണ്ട്. 2 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ സവോളയായിട്ടാണ് 2 സവോള എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റും വേണം, അതുപോലെ തന്നെ കിഴങ്ങും വേണം. അത് ചെറിയ സ്ക്വയർ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ 3 വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഇന്ന് ഞാൻ പച്ചമുളക് ഞാൻ ഇടുന്നില്ല. അതിന് പകരം ഞാൻ മുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1/2 സ്പൂണ് ഗരം മസാലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നല്ലപോലെ ഇതൊന്ന് ഇളക്കി ആ മസാല വെജിറ്റബിൾസിലെല്ലാം പിടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം കണ്ടോ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ നമ്മുടെ ഗ്രീൻ പീസ് കറക്റ്റ് പാകത്തിന് വെന്തും കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ വേവിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ ഗ്രീൻ പീസ് അധികം വെന്ത് പോകരുതെന്ന്. അതിനുശേഷം നമ്മൾ ആദ്യം ഗ്രീൻ പീസിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഗ്രേവിക്കുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതും ഒരു ഫിസിൽ കേൾക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേനും ഇത് കറക്റ്റ് ആയിക്കോളും, വെന്ത് നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസും കണ്ടോ കിഴങ്ങും എല്ലാം നല്ലപോലെ വെന്ത് കറക്റ്റ് പാകത്തിന് വെള്ളമൊക്കെ കണ്ടോ വറ്റി കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം. അപ്പം നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഇവിടെ നല്ലപോലെ കണ്ട് തണുത്ത് റെഡിയായിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സമോസ ഷീറ്റാണ്. പിന്നെ ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുകൊണ്ട് ഒരു 2 സ്പൂണ് മൈദാമാവ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതുപോലെ ലൂസാക്കി നല്ലപോലെ കലക്കി വെക്കുക. അതിനുശേഷം ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ സമോസ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചിരുന്നു സമോസ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അതെങ്ങനെ ഇങ്ങനെ മടക്കി സമോസയുടെ ആകൃതി മടക്കാമെന്ന് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ കണ്ടോ ഇങ്ങനെ മടക്കിയതിന് ശേഷം ആ ജോയിൻ ചെയ്യാനുള്ള ഭാഗത്ത് നമ്മൾ ഈ ബാറ്റർ ഒന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഒട്ടി സെറ്റായിക്കോളും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടോ ഇതുപോലെ ചെറിയൊരു ബാഗ് പോലെ വരും. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഫില്ലിങ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 1/2 സ്പൂണോളം ഇട്ട് ഞാൻ കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ നമ്മൾ മുഴുവൻ ഇട്ട് കൊടുക്കരുത്, ഒരു 3/4 ഭാഗത്തോളം ഫില്ലിങ് നമ്മൾ ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പം കണ്ടോ ആ ജോയിൻ ചെയ്യാനുള്ള ഭാഗത്തും കൂടെ നമ്മൾ ഇതുപോലെ തന്നെ ആ ബാറ്റർ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ മുകൾ വശം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊഴുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമോസ റെഡിയായി കിട്ടും കണ്ടോ.
ഇങ്ങനെയാണ് നമ്മുടെ സമോസ കണ്ടോ കറക്റ്റ് ഷേപ്പിന് ആയി കിട്ടിയുണ്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്ന് ഒട്ടിച്ച് നല്ലൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ല എണ്ണയ്ക്കകത്ത് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറാനും അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് ലൂസായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആദ്യം മാവൊക്കെ തേച്ച് ഒന്ന് റെഡിയാക്കുന്നത്. ഇങ്ങനെ ഓരോന്ന് തേച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം അകത്ത് ഫില്ലിങ് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനിപ്പം അല്ലാതെ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ താമസമുള്ളവർക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നതിന് മുമ്പ് ഒരു പോക്കറ്റ് പോലെ തയ്യാറാക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ സമോസ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇത് ഞാൻ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സമോസ ഇട്ട് കൊടുക്കുകയാണ്. ഇച്ചിരി ഒന്ന് ഗ്യാപ്പ് വരുന്ന രീതിയിൽ വേണം നമുക്ക് ഇതിലെ എണ്ണയിലേക്ക് സമോസ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ആ തവിയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചിടുമ്പം ഇതൊന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ഗ്യാപ്പ് ഇട്ട് വേണം നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാൻ. അപ്പം ഇതിൻ്റെ മുകൾ വശത്തെ സമോസ ഷീറ്റും ഓൾറെഡി കുക്ക്ഡ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും വെന്തതാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് അതിൻ്റെ ആ മുകൾ വശം മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് അധികം കരിഞ്ഞ് പോകാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ കണ്ടോ, ഒരു ട്രിപ്പ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ സമോസയും ഇവിടെ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിയുമ്പോൾ കണ്ടോ ഈ സമോസയൊന്നും കഴിക്കാനേ പറ്റില്ല. അതിൻ്റെ അകത്ത് എണ്ണ നമ്മളൊന്ന് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എണ്ണ ഇങ്ങനെ ഒഴുകി കൈ കൂടെ ഒഴുകി വരുന്നത് കാണാൻ പറ്റും. ഭയങ്കര ഒരു എണ്ണയുടെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കണ്ടോ, പെട്ടെന്നല്ലേ. അപ്പോൾ സമോസ ഷീറ്റ് റെഡിയാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്താൽ മതി. അങ്ങനെ കണ്ടോ, നമ്മുടെ സമോസ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസയാണ്, ഒട്ടും എണ്ണ കുടിക്കാത്ത സമോസയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെല്ലാവർക്കും ബൈ.